തീപിടിച്ചവരിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ക്രിസ്റ്റീൻ സന്തോഷേട്ടൻ തൻ്റെ ജീവിതാനുഭവങ്ങളുടെ മൂന്നാം ഭാഗത്തിലേക്ക് കടന്നു വരികയാണ്. ഒരുപാട് കാര്യങ്ങൾ, ഒത്തിരി ഉൾക്കാഴ്ചകൾ, ഒത്തിരി ബോധ്യങ്ങൾ ഒക്കെ അദ്ദേഹത്തിന് നമ്മളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ടോ? അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതാനുഭവങ്ങൾ, കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് നടത്തുന്ന വഴികൾ ഒക്കെ ഈ മൂന്നാമത്തെ എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. ബ്രദറെ, വീണ്ടും മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ പറഞ്ഞു നിർത്തിയത്, ഈ നമ്മുടെ ക്രൈസ്തവ സമൂഹം, പ്രത്യേകിച്ച് കത്തോലിക്ക സമുദായം, പല മേഖലകളിലും ഒത്തിരി പിന്തള്ളപ്പെട്ടു പോയിട്ടുണ്ട്. ഈ സാമ്പത്തിക മേഖലയിൽ, രാഷ്ട്രീയത്തിൽ, ഗവൺമെൻറ് ഉദ്യോഗങ്ങളിൽ, അങ്ങനെയുള്ള മേഖലകളിലൊക്കെ നമ്മൾ ഒത്തിരി പിന്നോക്കം പോയി. ചിലരതിനൊരു കാരണമായിട്ട് പറയുന്നത് കരിസ്മാറ്റിക് ധ്യാനങ്ങൾ അതിനൊരു കാരണമായി എന്ന് പറഞ്ഞാൽ, തൊടുന്നത് പിടിക്കുന്നതെല്ലാം സർവത്രാദി പാപമാണെന്നുള്ള പ്രബോധനങ്ങളൊക്കെ കേട്ടപ്പം, പിന്നെ രാഷ്ട്രീയം ഉപേക്ഷിച്ചവരുണ്ട്, വലിയ ബിസിനസ്സുകൾ ഉപേക്ഷിച്ചവരുണ്ട്, സിനിമാ ഫീൽഡ് ഉപേക്ഷിച്ചവരുണ്ട്, അങ്ങനെ പലതും പലരും വിട്ടുകളഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ പലരും ഒരു കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ ഇല്ലാത്ത ഒരവസ്ഥയിലേക്കൊക്കെ ചിലരെങ്കിലും മാറിയിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യൻ ധ്യാനത്തിലൂടെയൊക്കെ നമ്മൾ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത് ഈ പറഞ്ഞ പോലെ തൊടുന്നും പിടിക്കുന്നതും ഒക്കെ പാവമാണെന്നുള്ള രീതിയിൽ പിള്ളേരെ പഠിപ്പിച്ചു. അപ്പം അങ്ങനെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു പാവമാണെന്ന് പോലുള്ളൊരവസ്ഥ പലരും ആ രീതിയിലാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചെന്നാൽ, ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് നല്ല ജെനുവിനായിട്ടുള്ള അങ്ങനെയുള്ള രാഷ്ട്രീയക്കാർ ഉയർന്നു വരാതെയായി. അതിൻ്റെ ഒരു വലിയൊരഭാവം ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ നമ്മളിനി എങ്ങനെ മുൻപോട്ട് പോകണമെന്നുള്ളതാണ് അങ്ങേക്ക് പറയാനുള്ളത്. നമ്മൾ ഒരു കാലത്ത് നമുക്ക് അന്ന് നവീകരണം വന്നപ്പോൾ നമ്മൾ വിശുദ്ധിക്കാണ് പ്രാധാന്യം കൊടുത്തത്. അതുകൂടി ധാരാളം നന്മകൾ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി കുടുംബജീവിതങ്ങൾ, വ്യക്തി ജീവിതങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഒരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട ചിന്തകളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചില്ല. കാരണം നമ്മൾ ധ്യാനത്തിൽ വരുമ്പോഴെല്ലാം സാമൂഹ്യ വിഷയങ്ങളൊന്നും സ്പർശിക്കാറില്ല. നമ്മൾ വിശുദ്ധി, ആത്മാവിൻ്റെ രക്ഷ, നിത്യജീവി മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ, ഇപ്പോഴാണ് നമ്മളതിൻ്റെ ദുരന്തം മനസ്സിലായത്. ദുരന്തം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നമുക്ക് നിലനിൽക്കുന്ന ഒരാൾക്കേ ഉള്ളൂ. നമുക്ക് എന്ത് കാര്യങ്ങൾ നടക്കണമെങ്കിലും സമൂഹത്തിൽ ലീഡർഷിപ്പിൽ ആൾ വേണം. അപ്പോൾ നമ്മുടെ സമുദായത്തിൽ കാലഘട്ടം അനുസരിച്ച്, നമ്മുടെ സമുദായമായിരുന്നു കാലഘട്ടം അനുസരിച്ച് ഓരോ മിഷൻ തുടങ്ങുന്നത്. കാരണം ഉദാഹരണമായിട്ട് പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാനായിട്ട് സാധിക്കാതെ വന്ന സമയത്താണ് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും വൈദികരൊക്കെ പെൺപെൺകുട്ടികൾക്ക് തുടങ്ങുന്നത്. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ അപജയം, സകല മേഖലകൾ, വിദ്യാഭ്യാസം മാത്രമല്ല ആദരശുശ്രൂഷ മേഖലകളിലും ഒക്കെ ക്രൈസ്തവരുടെ സംഭാവനകളല്ലാതെ ഇവിടെ ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം. അന്നെല്ലാം നമ്മൾ ശരിക്കും സമൂഹത്തിൻ്റെ സ്പന്ദനം അറിഞ്ഞ്, ആവശ്യം അറിഞ്ഞിട്ട് അതുവരെയും ചെയ്യാത്ത കാര്യങ്ങൾ റിസ്ക് എടുത്ത് ജീവൻ കൊടുത്ത്, വാസ്തവത്തിൽ നമ്മളെ പരിചയവാദികളൊക്കെ വരുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സൊക്കെ ജീവൻ പോലും ബലി കൊടുത്തിട്ടാണ് അവർ ശുശ്രൂഷ ചെയ്യുന്നത്. അങ്ങനെ വന്ന് നമുക്കെല്ലാം ഒരു സംവിധാനങ്ങൾ എന്ത് ചെയ്ത രൂപപ്പെട്ടു, എല്ലാം ഒരു ക്രമത്തിലേ വന്നു. പക്ഷേ പിന്നീട് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച്, ആനുകാലികമായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ചൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ എന്ത് ചെയ്തു, നമ്മൾ ആരോ നമ്മളെ മറിച്ചു, വേണ്ട ഒറ്റ വാക്ക് പറയാൻ തിന്മ മറിച്ചെന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, കാലഘട്ടം അനുസരിച്ചുള്ള പുതിയ തുടക്കങ്ങൾ കുറിക്കാൻ സാധിച്ചില്ല. അപ്പോൾ നമ്മൾ സമൂഹത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു കാലത്ത് നമ്മുടെ ചില പ്രവർത്തനങ്ങളൊരു മിഷണറി പ്രവർത്തനമായിരുന്നു. പക്ഷെ ഇപ്പോൾ പല അന്നത്തെ മിഷൻ ഇപ്പോഴത്തെ പ്രൊഫഷനായിട്ട് മാറി ഒരു പരിധിവരെ. ഇപ്പോൾ പെൺപള്ളിക്കൂടത്തിൽ പെണ്ണുങ്ങളെ പഠിപ്പിക്കുന്നത് അന്ന് മിഷണറിമാരാണ്, മിഷണറിമാരാണ്. പക്ഷെ ഇന്നിപ്പം പെൺകുട്ടികൾ എല്ലാവർക്കും എല്ലായിടത്തും വിദ്യാഭ്യാസത്തിന് അവസരങ്ങളായി. ഇപ്പം അതൊരു എന്താ പ്രൊഫഷൻ പോലെ ആയിപ്പോയിട്ട്. ഇതുപോലെയുള്ള ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ, അല്ലെങ്കിൽ വേണ്ടത്ര കാലഘട്ടം അനുസരിച്ചുള്ള പുതിയ മിഷൻസ് തുടങ്ങാൻ നമ്മൾ വൈകിയത് മുഖാന്തരം നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു, പിന്തള്ളപ്പെട്ട് പോയി. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അച്ചടിയുടെ മേഖലയിലെല്ലാം ക്രൈസ്തവ സഭയും കത്തോലിക്ക സഭയും മിഷണറിമാരും മുന്നേറ്റമാണ് എല്ലായിടത്തും. അച്ചടി, പത്രം, കേരളത്തിൽ പത്രം തുടങ്ങിയത് നമ്മളാണ്.
ആരംഭിച്ചതുപോലും ക്രൈസ്തവർ. റേഡിയോ നമ്മളാ തുടങ്ങിയത്, എന്നുവെച്ചാൽ നമ്മളായിരുന്നു മുന്നമേ തുടങ്ങി അതിനുള്ള വരുമ്പോൾ അതിനെ എല്ലാത്തിനും ഫേസ് ചെയ്യുന്നത്. പക്ഷെ അതിനുശേഷം നമ്മൾ ടി വിയുടെ യുഗം വന്നപ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്തു, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആ മേഖലയിൽ നിന്ന് അങ്ങോട്ട് മാറ്റപ്പെടുന്ന പോലെ ആവട്ടെ പറ്റും. അപ്പോൾ ഈ സമയത്ത് ഉണ്ടായ ടി വി അങ്ങനെ സോഷ്യൽ മീഡിയ വഴി എന്ത് ചെയ്യുന്നു, അതിശക്തമായിട്ട് സഭയ്ക്കെതിരെയും സഭയുടെ സംവിധാനങ്ങളെ കളിയാക്കാനുള്ള സംഭവങ്ങൾ വന്നപ്പോൾ നമ്മൾ പലരും എന്ത് ചെയ്തു, അപ്പോൾ അതിന് തിരിച്ചു പറയാൻ പറ്റുന്ന സാംസ്കാരിക നായകന്മാരോ രാഷ്ട്രീയ നേതാക്കന്മാരോ നമ്മുടെ സഭയിൽ ഇല്ലാതായിപ്പോയി. അതിൻ്റെ ഒരു വലിയ ശൂന്യത ഇപ്പം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ നല്ല രാഷ്ട്രീയ നേതൃത്വം നമുക്ക് നമ്മുടെ ഇടയിൽ നിന്ന് ഉണ്ടാകണമെങ്കിൽ ഈ സ്കൂൾ തലം മുതൽ അല്ലെങ്കിൽ കോളേജ് തലം മുതൽ തന്നെ പിള്ളേർക്ക് രാഷ്ട്രീയത്തോട് ഒരു ആഭിമുഖ്യം ഉണ്ടാകണം. അപ്പോൾ നമുക്കറിയാം നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ രാവിലെ പത്രം, ഒരുവിധപ്പെട്ടവരൊന്നും ഇപ്പോൾ പത്രം വായിക്കാറില്ല. ഇനി അഥവാ പത്രം വന്നാൽ തന്നെ പത്രം അവർ ആ ഫ്രണ്ട് പേജ് നോക്കാറില്ല. അവർ ഈ പത്രത്തിൻ്റെ പത്രം കയ്യിൽ കിട്ടിയാൽ അവരതിൻ്റെ ബാക്ക് പേജിൽ ഒരു പക്ഷേ സ്പോർട്സ് പേജായിരിക്കും അവർ നോക്കുന്നത്, അതിനപ്പുറത്തോട്ടൊന്നും അവർ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഇവിടെ നടക്കുന്ന സംഭവവാസങ്ങളെക്കുറിച്ചൊന്നും ഈ നാടിൻ്റെ അവസ്ഥകളെക്കുറിച്ചൊന്നും നമ്മുടെ പിള്ളേർ വലിയ ബോധവാന്മാരല്ല. ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പെട്ടെന്ന് വിദേശത്തോട്ട് പോകാനായിട്ട് ഉള്ള തത്രപ്പാടിലാണ് നമ്മുടെ യുവജനങ്ങൾ മുഴുവൻ. കാരണം അതിനകത്തൊരു കാരണം, ഇപ്പം ഞാൻ ഉൾപ്പെടെ നമ്മൾ ഒരു കാലത്ത് നമ്മൾ ക്രിസ്ത്യൻ ധ്യാനത്തിലെല്ലാം കുട്ടികളെ നന്നായിട്ട് പഠിക്കണം, പിന്നെ നല്ലൊരു നിലയിലെത്തുക, പിന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ അവസരം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം, കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിച്ച് ഉന്നതമായ നിലയിലെത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ക്രിസ്റ്റീൻ 1894 നമ്മൾ കൊടുത്ത അന്നത്തെ മോട്ടിവേഷൻ ആയിരുന്നു ലോകത്ത് എവിടെയും മിഷണറി ആയിട്ട് ക്രിസ്തു ജയന്തിയുണ്ടല്ലോ, ഇവാഞ്ചലൈസേഷൻ 2000, അങ്ങനത്തെ ഒരു ദർശനമാണ് നമ്മൾ കൊടുത്തു വിട്ടത്. അന്നൊന്നും നമ്മൾ ലോക്കൽ പൊളിറ്റിക്കൽ മേഖലയെക്കുറിച്ച് ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ ചിന്തിച്ചിട്ടില്ലായിരുന്നു. പിന്നെ അന്നത്തെയൊക്കെ നമ്മുടെ പൊളിറ്റീഷ്യനായിട്ട് വരുന്നത് പി ജി ആൻ്റണിയൊക്കെയാണ്, അതേപോലെ അവരൊക്കെ ധ്യാനം കൂടുന്നു, അവർ പിന്നെ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾക്കൊരു മോഡലായിട്ട് നിൽക്കുവാണല്ലോ. പിന്നെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്ക് ഒരിക്കലും ജെന്യൂനായിട്ട് പ്രവർത്തിക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള ഒരു മുൻവിധികളുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അതുവഴി കൊടുക്കേണ്ട നന്മകളെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിച്ചില്ല. അത് മുഖാന്തരം ഒരു കാലഘട്ടത്തിൽ നമ്മൾ വിതയ്ക്കാതിരുന്നു. അത് അന്ന് വിതച്ചതൊക്കെ നമ്മളിപ്പോൾ കൊയ്യുവാണ്. ഉന്നതമായ കുട്ടികൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടണം നമ്മൾ ആഗ്രഹിച്ച് വിതച്ചു. ഇപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു, ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിച്ചതായിരുന്നു. നല്ല ഡോക്ടേഴ്സ് ഉണ്ടാകണം, വിദേശ രാജ്യങ്ങളിൽ പോയി പിള്ളേർ പഠിക്കണമെന്നൊക്കെ മോട്ടിവേഷൻ കൊടുത്തു. അങ്ങനെയൊക്കെ ഇപ്പോൾ സംഭവിച്ചു. പക്ഷേ അന്ന് വിട്ടുപോയൊരു മേഖലയാണ്. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ ഇപ്പം ഞങ്ങളിപ്പോൾ ധ്യാനം നടത്തുമ്പോൾ ഈ മേഖലകളെല്ലാം പറഞ്ഞ് അതിൻ്റെ മോഡൽസിനെ കാണിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു, ക്രിസ്തുവിന് വേണ്ടി നിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇറ്റലിയിലെ പുതിയ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട കാർലോ, വിശുദ്ധ കാർലോ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ, ആ യുവാവിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ യോജിച്ച രീതിയിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ദിവികാരനാഥനെക്കുറിച്ച് ആ സംഭവങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നു, അനന്ത സാധ്യതകൾ ഉപയോഗിച്ച് സുവിശേഷ വേല ചെയ്തു. അതേടൊപ്പം അദ്ദേഹം ആ യുവാവ് ജീവിച്ച സാധ്യത ഉപയോഗിച്ചുകൊണ്ടിരുന്നതെല്ലാം ഈ കാലഘട്ടത്തിൽ യൂത്തിന് പറ്റുന്ന ഡ്രസ് കോഡുകളായിരുന്നു. അപ്പോൾ അതുവഴി യൂത്തിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു, ഈ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചും ഇത് മാധ്യമ സോഷ്യൽ മീഡിയയിലൂടെയും പ്രവർത്തിച്ച് വിശുദ്ധനാകാൻ സാധിക്കുമെന്ന് ഒരു സത്യം സമൂഹത്തോട് വിളിച്ച് പറയാൻ സാധിച്ചു. ഇതേ ഒരു കാര്യം നമ്മുടെ ഇവിടെ പ്രഘോഷിക്കുന്നത് നമ്മൾ എന്ത് ചെയ്തു, നമ്മളിതിനോടെല്ലാം ഒരു പരിധിവരെ നോ പറഞ്ഞു പോയി. പക്ഷെ നമ്മൾ ഇത് പറഞ്ഞപ്പോഴേക്കും വൈകിപ്പോയി. പക്ഷെ പരിശുദ്ധാത്മാവ് വൈകിയിട്ടില്ല. എൻ്റെ ഞങ്ങളുടെ മനസ്സിലുള്ളത് നമ്മളിപ്പോഴും അങ്ങനെ പറഞ്ഞു പോകും, പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് എന്ത് ചെയ്തു, ഗോലിയാത്തിനെ തകർക്കാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ ദൈവം കൊണ്ടുവന്നത് ബാലനായ ദാവീദാണ്. അതുപോലെ ഒരു ബാലൻ ഉയർത്തെഴുന്നേൽക്ക് തന്നെ ചെയ്യും. അതിനുവേണ്ടി ഞങ്ങളിപ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. തപസ്സെടുത്ത് ഇപ്പോൾ മാസത്തിലൊരിക്കും 3 ദിവസം തപസ്സെടുത്തും പ്രാർത്ഥിക്കുന്നു. ഈ രാഷ്ട്രീയക്കാരെല്ലാം പൊതുവെ അഴിമതിക്കാരാണെന്നുള്ളതാണ് പൊതുവിലുള്ള ഒരു ധാരണ. അപ്പം അതുകൊണ്ടാണല്ലോ ഈ രാഷ്ട്രീയമൊക്കെ ഉപേക്ഷിച്ച് പലരും ധ്യാനമൊക്കെ കൂടി കഴിഞ്ഞപ്പം. എന്നാൽ ഇപ്പം നമുക്ക് വീണ്ടും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് മക്കളെ, അതല്ല നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന നിലപാടെടുക്കുന്ന ജനുവിനായിട്ടുള്ള നല്ല രാഷ്ട്രീയക്കാരുണ്ടാകണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നു? അത് നമ്മളിപ്പോൾ ഒന്ന് നമ്മുടെ നിലവിലുള്ള ഈ പൊളിറ്റിക്കൽ മേഖലയിൽ അല്ലെങ്കിൽ അതിൻ്റെ ക്യാരിസം ഉള്ളവരുണ്ട്, അവരെ നമ്മൾ ആ ഫീൽഡിലോട്ട് എന്ത് ചെയ്യണം, പ്രവർത്തിക്കാനായിട്ട് വിടുക എന്നാണ്. പലപ്പോഴും സംഭവിക്കുന്നത് ഒരു ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടിയാൽ ഞാൻ എനിക്ക് ഏത് കഴിവാണോ പിന്നീട് ഞാൻ എന്ത് ചെയ്യുന്നു, ആ ധ്യാന കേന്ദ്രവുമായിട്ട് ആ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ആ കഴിവ് ഉപയോഗിക്കുക. ഞാൻ ഒരിക്കലും സൊസൈറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ല. ഇനി നമ്മൾ ഇപ്പം നമ്മുടെ ഇപ്പം ധ്യാന ടീമിൽ
രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കാൻ വിളിയുള്ളവരുണ്ട്. കാരണം നമ്മൾ ഇതുവരെ അത് വിളിയെന്ന് കരുതിയിരുന്നില്ല. അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പുതിയ പാർട്ടി അല്ലെങ്കിൽ നിലവിലുള്ള പാർട്ടിയിൽ പോയി പ്രവർത്തിച്ച് അവിടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനായിട്ടുള്ള പ്രചോദനവും ആവേശവും കൊടുത്ത് പങ്കുവെക്കണം അവനെ. അങ്ങനെ നമുക്ക് ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ പറ്റും. അതോടൊപ്പം പുതിയ തലമുറയും നമ്മൾ ഈ ലക്ഷ്യത്തോടുകൂടി പറയുകയും സഹായിക്കുകയും ചെയ്താൽ അവരും കയറി വരും. ഒപ്പം തന്നെ ഈ സിനിമാ മേഖലകളിലൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ ശക്തമായ ക്രൈസ്തവ സാക്ഷ്യങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരെ നമ്മൾ ഉയർത്തിക്കൊണ്ട് വരണം. ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ ക്രൈസ്തവ വിശ്വാസത്തെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന അച്ഛന്മാരും കന്യാസ്ത്രീകളും ഇവരൊക്കെ എന്തോ പോക്ക് കേസുകളാണെന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്ന സിനിമകൾ ധാരാളം ഈ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിന് ഒരു പ്രധാന കാരണം ഇതാണ്, നമ്മുടെ സിനിമയുടെ ചരിത്രം നോക്കും. മലയാള സിനിമയിൽ ആദ്യ കാലത്തെ നമ്മുടെ സിനിമാ നവോദയ അപ്പച്ചൻ, ജൂബിലി, ജോയ് തോമസ് സാർ, ഇവരെല്ലാവരും ക്രിസ്ത്യൻസ് ആയിരുന്നു. അവരാണ് പൈസ മുടക്കി അവരാണ് ഫിലിം പിടിക്കുന്നത്. അവര് എന്ത് ചെയ്യണം, അവരുടെ സിനിമകളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, അച്ഛന്മാരെല്ലാം അച്ഛന്മാരും സിസ്റ്റർമാരെല്ലാം പോസിറ്റീവ് കഥാപാത്രങ്ങളായിട്ടാണ്. കാരണം ആര് സിനിമ പിടിക്കുന്നു അവരുടെ ആശയങ്ങൾ അതിനകത്ത് വരിക. അതിനുശേഷം അവരെല്ലാം രംഗം വിട്ടു. രംഗം വിടാൻ പല അവർ രംഗം വിട്ടെന്ന് പറഞ്ഞാൽ അവരുടെ കാലം കഴിഞ്ഞു. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പുതിയ ആൾക്കാർ വന്നില്ല. അപ്പോഴേക്കും ചില തീവ്രവാദ സ്വഭാവമുള്ള വ്യക്തികളും അവരുമായി ബന്ധപ്പെട്ടവര് സിനിമാ ലോകത്തെ അവര് കാശ് മുടക്കി അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക. അവരുടെ പുസ്തകത്തിലും അവരുടെ ആശയത്തിലും നമ്മളെ കുറിച്ച് നെഗറ്റീവായിട്ടാണ്. അത് വെച്ച് അവരെന്ത് ചെയ്യുന്നു, കഥാപാത്രങ്ങളെ വെച്ച് അവരുടെ ഇമേജിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രകാശത്തെ ഇല്ലാതാക്കി അടച്ചു വെച്ചിട്ട് അന്ധകാരത്തെ എന്ത് ചെയ്യുന്നു, പ്രകാശം പോലെ അവതരിപ്പിച്ചു. യശയെ 5:20 ഒരു വാക്കുണ്ട്, തിന്മയെ നന്മയായിട്ട്, നന്മയെ തിന്മയായിട്ട്. യഥാർത്ഥ ലോകത്തിന് പ്രകാശമായ ക്രിസ്തുവിനെയും അതിൻ്റെ സംവിധാനങ്ങളെയും മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഈ തിന്മയെ എന്ത് ചെയ്യുന്നു, നന്മയായിട്ട് അവതരിപ്പിച്ചു. അതിൻ്റെ ദുരന്തം അല്ലെങ്കിൽ അസ്വസ്ഥത ഇപ്പോഴും സംഭവത്തിലുണ്ട്. വാസ്തവത്തിൽ ഈ തിന്മയെ നന്മയായിട്ട് അവതരിപ്പിക്കുമ്പോഴാണ് അതിനൊരു സ്വീകാര്യത കിട്ടുന്നത്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഒരു നെഗറ്റീവ് സെൻസിലുള്ള ഒരു പ്രോഗ്രാം വിട്ടാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ക്യാപ്ഷനോടുകൂടിയാണ് നമ്മളിത് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ അതിന് വലിയ സ്വീകാര്യത കിട്ടുക. നേരെ മറിച്ച് സമൂഹത്തിലെ ഒരു നന്മയുടെ വാർത്ത നമ്മൾ അതേപടി എടുത്തു കൊടുത്താൽ, ഒരു പോസിറ്റീവ് ക്യാപ്ഷൻ ഇട്ടാൽ അത് കേൾക്കാൻ ആളില്ല. അപ്പം അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ഇടയിലുണ്ട്. അപ്പം അതുകൊണ്ടാണല്ലോ എനിക്കൊന്ന് ഈ 12 എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയായിരുന്നല്ലോ, ആ സിനിമ വാസ്തവത്തിൽ ദയനീയമായിട്ട് പരാജയപ്പെട്ടു പോയി. നമ്മുടെ ക്രൈസ്തവർ പോലും ഈ സിനിമ പോയി കണ്ടില്ലെന്നുള്ളതാണ്. കാരണം ആ സിനിമ വാസ്തവത്തിൽ എനിക്ക് എൻ്റെ കൂട്ടുകാരനായ ലിയോ തെരേസ് ആണ് അകലാക്ക ചെയ്തത്. അദ്ദേഹത്തിൻ്റെ സിനിമയാണ്. നമ്മൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ഉദ്ദേശിച്ച പോലെ കാണികളെ നമുക്ക് തിയേറ്ററിൽ എത്തിക്കാൻ പറ്റിയില്ല. അതിനൊരു കാരണം, നമ്മൾ സിനിമാ മേഖലയെ തുടക്കത്തിൽ ആ സിനിമയ്ക്ക് ഒരു ആത്മീയ പരിവേഷം പോലെ ആയിപ്പോയി, ഒരു ക്രിസ്ത്യൻ സിനിമ അങ്ങനെ വന്ന് തുടങ്ങിപ്പോയി. പക്ഷെ നമ്മുടെ ആൾക്കാർ പോയി കണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് തയ്യാറായില്ല. കാരണം നമ്മുടെ മനസ്സിൽ അങ്ങനെയൊക്കെ നമ്മൾ പറയില്ല, നമ്മുടെ സഭയിൽ നടക്കുന്ന അല്ലെങ്കിൽ സമുദായത്തിൽ നടക്കുന്ന നന്മകളെ പരിപോഷിപ്പിക്കുന്ന കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ശരിക്കും ഒരു നിസ്സംഗത മനോഭാവം മൊത്തത്തിൽ ക്രൈസ്തവ സമൂഹത്തെ പിടിച്ചിട്ടുണ്ടോ? ഉണ്ട്. പൊതുവേ നമ്മളിപ്പോൾ എല്ലാവരുടെയും ബഹുമാനപ്പെട്ട വൈദികരോട് സംസാരിക്കുമ്പോഴും, കാരണം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്കറിയാം ധ്യാനത്തിൽ നമ്മളെല്ലാ ഇപ്പോൾ പരീക്ഷ ഒരു ധ്യാനം, പരീക്ഷയ്ക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകളൊക്കെ ക്രിസ്ത്യൻ്റെ നേതൃത്വം നടക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സൊക്കെ നമ്മളെ വിളിക്കുമായിരുന്നു. പക്ഷേ ഈ വർഷം നമ്മൾ കണ്ടു അങ്ങനെ വളരെ കുറച്ച് പേരെ വിളിച്ചത്. പലരോട് ചോദിച്ചപ്പോൾ പല കാരണങ്ങളാണ് പറയുന്നത്. പക്ഷേ ബേസിക് ഒരു കാരണമായിട്ട് നമുക്ക് തോന്നുന്നത് ഉള്ളിൽ ഒരു തീക്ഷ്ണതയില്ലേ, അത് അങ്ങ് മാറിയിട്ട് ദൈവരാജ്യത്തിന് അതിങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയെ കണ്ടപ്പോൾ, ഒരു സിസ്റ്ററാണ്. സിസ്റ്റർ പറഞ്ഞത് എല്ലാം ഇങ്ങനെ പോയി നശിച്ചു, ഇനി എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മരിക്കാൻ തയ്യാറായാൽ മതി. അങ്ങനെ ഒരു നിസ്സംഗത വന്നിട്ടുണ്ട്. അത് ശരിക്കും നമ്മൾ നല്ല സൂര്യൻ ഉദിച്ചിരിക്കുമ്പോൾ കാർമേഘം വരുമ്പോൾ ഒരു ഡാർക്ക്നെസ് ഉണ്ടല്ലോ, ഒരു ഇരുട്ടും അനുഭവപ്പെടുമല്ലോ. ആ ഇരുട്ടിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നത്, നമ്മളൊരു ശക്തമായിട്ടൊരു അഭിഷേകത്തിൻ്റെ കാറ്റ് അടിച്ചു കഴിയുമ്പോൾ അത് വരും, വരും നാളിൽ വരിക തന്നെ ചെയ്യും. പക്ഷേ അത് വരാനായിട്ട് ഒരു ലീഡർ വേണം. ഇതുവരെ ലീഡർ ഉദയം ചെയ്തിട്ടില്ല. ഇപ്പം ഞങ്ങളുടെ ഇപ്പം ക്രിസ്റ്റീൻ്റെ പ്രാർത്ഥനയിലും ഇപ്പം ഞങ്ങളിപ്പം ഓരോ കാലഘട്ടം അനുസരിച്ച് ക്രിസ്ത്യൻ മിനിസ്ട്രിക്ക് ദൈവകൃപയാലും മരിക്കുടി ചേച്ചിക്കും ജനറൽ കോട്ടയുടെ എൻ്റെ ചേട്ടനും ബിച്ചേട്ടനും കാലഘട്ടം അനുസരിച്ച് മാറി ചിന്തിക്കാനും പുതിയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം ഇടാൻ പറ്റുന്നുണ്ട്. ആരും ഇപ്പം അതുകൊണ്ടാണ്
യൂസിഫ് പോലുള്ള സംഘടനകളൊക്കെ തുടങ്ങാനുള്ള സ്പേസ്. അങ്ങയുടെ ശുശ്രൂഷ രീതികളൊക്കെ ഇച്ചിരി ഒന്ന് ഡൈവേർട്ട് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നവരുണ്ടല്ലോ. സുവിശേഷ പ്രസംഗത്തിൽ നിന്ന് മാറിയിട്ട് അപ്പോളജിസ്റ്റിക് മേഖലയിലേക്ക് അങ്ങ് തിരിഞ്ഞു എന്നൊക്കെ ആരോപിക്കുന്നവരുണ്ടല്ലോ. നമ്മൾ അത് തിരിഞ്ഞിട്ടില്ല, പക്ഷെ അതൊരു ഈ കാലഘട്ടത്തിന് ആവശ്യമായി വന്നപ്പോൾ അങ്ങനത്തെ ഒരു മിനിസ്ട്രിക്ക് തുടക്കം കുറിക്കാനായിട്ട് ഞങ്ങൾക്ക് ദൈവം ദാനമായി തന്നിരുന്ന ക്രിസ്ത്യൻ സെന്ററും ഇപ്പൊ മേൽക്കുടി ചേച്ചിയുടെയും അല്ലെങ്കിൽ അവരെല്ലാം അനുവാദത്തോടെ ഞങ്ങൾ തുടങ്ങിയിടാൻ ദൈവം കൃപ തന്നു. അതുകൊണ്ട് ഇന്നും ഞങ്ങളെ സംബന്ധിച്ചോളം ക്രിസ്ത്യൻ മിനിസ്ട്രി ഒറ്റവാക്കി പറഞ്ഞാൽ വൈബ്രന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, റിസ്ക് ഉള്ള ശുശ്രൂഷകൾ ഇപ്പോഴും ആരും നമ്മളെ കൈയടിക്കാനില്ല. പക്ഷെ നമുക്കറിയാം നാളെ നമ്മളെ കൈയടിക്കാൻ ആള് വരും, ഇപ്പോഴത്തെ കൈയടിയില്ല. ഇപ്പൊ ഞാനിപ്പോ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് കാലഘട്ടം വെച്ചുള്ള പുതിയ ശുശ്രൂഷകൾ കുട്ടികളിടയിലും ഉണ്ടാകണം, യൂത്തിലും എല്ലായിടത്തും വരണം. പിന്നെ അതിനുവേണ്ടി നമ്മൾ കേരളസഭയിലെ അൽമായ ശുശ്രൂഷകരുണ്ട്, ഇവരെ ഒരുമിച്ച് കൂട്ടി ഇന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ലീഡ് ചെയ്യാൻ എന്ന് വെച്ചാൽ വിളിച്ചു കൂട്ടാൻ ആളില്ലാന്നാ. ഇപ്പൊ ഞാൻ പ്രധാനപ്പെട്ട ധ്യാന ഗുരുക്കന്മാരെ അവരെ കാണും പറയാറുണ്ട്, അച്ഛാ അല്ലെങ്കിൽ ബ്രദറെ ഒന്ന് വിളിച്ചു കൂട്ടുവാണെങ്കിൽ നല്ലതാണ്, നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം, അപ്പൊ ദൈവം നമ്മളോട് സംസാരിക്കും. എന്നിട്ട് ആ ആലോചന ദൈവദിനത്തിന് കൊടുത്താൽ അവരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ നമ്മുടെ പ്രാർത്ഥന ഒരേ ഫോക്കസിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ശക്തമായ ഇടപെടലുണ്ടാകും. അങ്ങനെ ലീഡ് ചെയ്യുന്ന ഒരാളെ വരണം കേരളസഭയിൽ. ഏതാണ്ട് കഴിഞ്ഞ 10-40 വർഷത്തിലധികമായി അങ്ങ് ഈ ശുശ്രൂഷ മേഖലയിലുണ്ട്. ഒരു അൽമായ ശുശ്രൂഷകൻ എന്ന നിലയിൽ അങ്ങ് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പോയി കർത്താവിന്റെ ശുശ്രൂഷ വളരെ സ്തുത്യർഹമായ നിലയിൽ യാതൊരുവിധ പ്രതിഫലങ്ങളോ ഒന്നും ആഗ്രഹിക്കുകയൊന്നും ചെയ്യാതെ കർത്താവിന് വേണ്ടി കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി അങ്ങനെ മുന്നോട്ട് പോയ ഒരു കാലഘട്ടമായിരുന്നു അങ്ങയുടെ കഴിഞ്ഞ 10-40 വർഷങ്ങൾ. ശരിക്കും ഈ മുൻപോട്ടുള്ള കാലഘട്ടത്തിൽ അൽമായ ശുശ്രൂഷകർക്ക് എന്തുമാത്രം പ്രസക്തി ഉണ്ടാകുന്നു, അതോ എവിടെയെങ്കിലുമൊക്കെ അൽമായർ തഴയപ്പെടുന്നു, ഒതുക്കപ്പെടുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തകൾ ഇപ്പോൾ ഈ നാളുകളിൽ കടന്നു വരാനിടയായിട്ടുണ്ടോ? ഉണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഞാനിപ്പം ഈ അടുത്ത കാലത്ത് ഉണ്ടായ ചില ധ്യാനത്തിലും ഇതിപ്പോൾ വന്ന സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില പോസ്റ്ററുകളൊക്കെ കാണുമ്പോൾ ശുശ്രൂഷാരംഗത്ത് നിന്ന് അൽമായരെ മാറ്റി നിർത്തുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. പിന്നെ നമ്മളിപ്പോൾ ഈ അടുത്ത കാലങ്ങളിൽ പല അൽമായ ധ്യാന ടീമുകളുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ ഈ നോയിമ്പുകാല ധ്യാനങ്ങളൊന്നും ആർക്കും തന്നെ ഇല്ല, അൽമായർക്കാർക്കും ധ്യാനങ്ങളില്ല, ധ്യാനങ്ങൾ ഇല്ലാതെ വന്നിരിക്കുന്നു. അപ്പോൾ ഇത് പൊതുവായൊരു നയത്തിൻ്റെ ഭാഗമാണോ? അപ്പോൾ അത് നമ്മുടെ എൻ്റെ എന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് നയത്തിൻ്റെ ഭാഗമാണോ അതോ ഇനി ശ്രദ്ധിക്കപ്പെടാതെ പോകണം എന്തോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ രണ്ട് രീതിയിൽ അതിനെ ഫേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, നമ്മൾ അഭിഷേകത്തോടുകൂടി എന്ത് ചെയ്യുക, അതിനെ നേരിടാൻ പറ്റും. കാരണം എന്നിൽ ദൈവം തന്നിരിക്കുന്ന ദൈവിക വരങ്ങൾ അത് സ്വാഭാവികമായ രീതിയിൽ പ്രകടമാകാനായിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, ധൈര്യപൂർവ്വം പ്രാർത്ഥിക്കുക, ശുശ്രൂഷ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, തീർച്ചയായിട്ടും എന്നെ മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിലേക്ക് ദൈവം എന്ത് ചെയ്യുന്നു, കൈപിടിച്ച് കൊണ്ടുവരും. അപ്പൊ അവിടെയാണ് നമ്മൾ ദാവീദിന്റെ ജീവിതം പഠിക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ദാവീദിനെ ദൈവം ഉപയോഗിക്കുന്നു ഗോലിയാത്തെ തകർക്കാൻ. പിന്നീട് നേതൃത്വം അന്നത്തെ സാവൂള് ദാവീദിനെ ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒഴിവാക്കാൻ നോക്കുമ്പോഴെല്ലാം ഒഴിവാക്കി നിർത്തുന്നു. പക്ഷെ പ്രശ്നം വരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു, യുദ്ധം വരുമ്പോൾ ദാവീദിനെ കൊണ്ട് ചെയ്യിക്കുന്നു. കാരണം അവനപ്പോഴും അവൻ്റെ അഭിഷേകത്തിലും കാരിസത്തിലും എന്ത് ചെയ്ത് ഫംഗ്ഷൻ ചെയ്ത്. ഒന്ന്, നമുക്ക് നമ്മൾ ഇവരോട് എതിർക്കാതെ എതിർത്തോ പോരാടോ ചെയ്യാതെ മറിച്ച് നമുക്ക് അഭിഷേകം കൊണ്ട് നേരിടാം. രണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളുണ്ട്, അവരെ ശ്രദ്ധയിൽ നമുക്ക് പെടുത്താൻ സാധിക്കും. തഴയപ്പെടുന്നതായിട്ട് തോന്നുന്നു, അത് തോന്നുക മാത്രമല്ല പോസ്റ്ററുകളിൽ വരുന്ന തെളിവുകൾ നമ്മളെ എന്ത് ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യമുണ്ടപ്പോ, ഈ പ്രസംഗം കേൾക്കാൻ അൽമയം വേണം, ഈ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ അൽമാര് വേണം, ഇതിന് വേണ്ട സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ, അതിന് പൈസ മുടക്കാൻ അതിനൽമാര് വേണം. പക്ഷെ ശുശ്രൂഷ രംഗത്ത് അൽമായനെ അടുപ്പിക്കാത്ത ഒരു അവസ്ഥ കണ്ടുവരുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ പന്തികേട് അതിനകത്ത് സംഭവിച്ചിട്ടില്ലേ? പന്തികേടാണ്, ചിലപ്പം അൽമാരായ നമ്മളെപ്പോലുള്ളവരെ കുറിച്ചുള്ള പരാതികളെ വിളിച്ചിട്ടായിരിക്കാം. അപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് എന്നോട് ഒരാൾ ചോദിച്ചപ്പോൾ ആ ചോദിച്ചാണ് സഭയ്ക്ക് ഇത്രയും വർഷം പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചിട്ടും ഒരു മോഡലായിട്ട് ഒരു അൽമായം പോലും കാണിക്കാനില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു. സമൂഹത്തിന് മുമ്പിൽ മോഡലായിട്ട് ധൈര്യപൂർവ്വം കാണിക്കാനായിട്ട് ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നു ദൈവം അതിനുള്ള ഒരു ദൈവിക ഇടപെടലുണ്ടാകുള്ളൂ.
എന്നാൽ മാത്രമേ അതിന് സൊല്യൂഷൻ വരുള്ളൂ. നിശ്ചയമായിട്ടും സഭയുടെയും സമുദായത്തിൻ്റെ ഒക്കെ സകലവിധമായിട്ടുള്ള കാര്യങ്ങളിലും ആവശ്യങ്ങളിലും ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വന്നാൽ മാത്രമേ മുൻപോട്ടുള്ള കാര്യങ്ങൾ സുഗമമാവുള്ളൂ. അപ്പോൾ അതിനകത്ത് അതിലൊരു ഉദാഹരണമാണ് നമ്മളെ വിശുദ്ധ ഫ്രാൻസിസ് അസിസി, ഒരു അൽമാനാണ്. അദ്ദേഹത്തിലൂടെയാണ് സഭയുടെ ഒരു തകർച്ച ഉണ്ടായപ്പോൾ വലിയൊരു മുന്നേറ്റം ഉണ്ടായത്. അതേപോലെ ഈ കാലഘട്ടത്തിൽ ദൈവം എൻ്റെ ഒരു പ്രാർത്ഥനയിലാണ് ഒരു അൽമാൻ ഉയർന്നു വരും. അയാൾ ഉയർന്നു വരുമ്പോൾ അയാളോടൊപ്പം ബാക്കിയുള്ള ശിഷ്ടകാലം ശുശ്രൂഷ ചെയ്യണം. ആ അഭിഷേകത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് ക്രിസ്റ്റീൻ ധ്യാനത്തിൻ്റെ ശുശ്രൂഷകളും പോകണമെന്നാണ് എൻ്റെ ഒരു മുമ്പോട്ടുള്ള സ്വപ്നം. അതിനുവേണ്ടി 2033 പ്രാർത്ഥിക്കുന്നത് ദൈവം ആരെയെങ്കിലും കൊണ്ടുവരും തീർച്ചയായിട്ടും. കാരണം ബൈബിളിൽ പറയുന്നുണ്ട്, ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഒറ്റയ്ക്കാണ്. അപ്പോൾ ഈ അടുത്ത നാളിൽ ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഏലിയ പറയും ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ ദൈവം പറയുന്നുണ്ട്, അല്ല നിന്നെപ്പോലെ ആയിരങ്ങളെ ഞാൻ മാറ്റി, ഈ ആയിരങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ ആളില്ലെന്നാണ് ഏറ്റവും വലിയ സങ്കടം. അതിലേക്ക് ഒരാൾ വരും, അയാൾ വന്ന് കാഹളം ഓതിയാൽ 12 ഗോത്രങ്ങളും യുദ്ധരംഗത്തേക്ക് വരും. എല്ലാം അങ്ങനെ വരുമ്പം ഇതൊരു പ്രത്യേക കൾട്ടായിട്ട് മാറും, സെക്ടായിട്ട് മാറും, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നം ഉണ്ടാകുമല്ലേ? ഇല്ല, സഭയുടെ ഇന്ന് വരെ കരുതത്തില് ആകപ്പാടെ ഒരു പുതിയ സഭ തുടങ്ങി എന്നൊക്കെ പറയുന്നത് ഒന്നോ രണ്ടോ പേരല്ലേ, ആയിരക്കണക്കിന്. എനിക്കറിയാൻ പറ്റും, ഞാൻ കണ്ടുമുട്ടിയിരിക്കുന്ന ആയിരക്കണക്കിന് ആത്മായ ശുശ്രൂഷകരാ. അവരാരും കൾട്ടും സഭയൊന്നും ആക്കിയിട്ടില്ലല്ലോ. ആകപ്പാടെ വിരലുണ്ടാവുന്ന 3 പേരാണ് എൻ്റെ അറിവിൽ, കേരളത്തിൽ എൻ്റെ അറിവിലുള്ളത്. ഇങ്ങനെ മാറി ഒരു സഭ പോലെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ സ്ഥാപിച്ചത്. പക്ഷെ അവരെയല്ല, ഇപ്പം നോക്കുമ്പോൾ അതും തകർന്നു തുടങ്ങി. അത് തീർന്നു, അതിൻ്റെ കാലം നിന്നു, ഇത്രയേ ഉള്ളൂ. ബാക്കി ആയിരക്കണക്കിന് ആത്മാവായിരുന്നു ഇന്നും ജനുവരായിട്ട് സഭയ്ക്കും സമുദായത്തിനും വേണ്ടി രാമകൾ അധ്വാനിക്കുന്നവർ. 10 വർഷമായിട്ട് 20 വർഷമായിട്ട് സൺഡേ സ്കൂളിൽ 5 പോലും, എന്നുവെച്ചാൽ 5 ഒന്നും നേട്ടമില്ല, നേട്ടം സ്വീകരിക്കാതെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എത്രയോ പേര്. ഇവരെല്ലാം വലിയ സമ്പത്തല്ല, അവരാരും ഒരു സഭ ഉണ്ടാക്കുകയോ. ഇപ്പം നമ്മുടെ അൽമായ ഒത്തിരി മുന്നേറ്റങ്ങളുണ്ട് കേരളത്തിൽ, ഇഷ്ടംപോലെ ധ്യാന ടീമുകൾ, അവരാരും ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അവസാനമായി ഒരു ചോദ്യം കൂടെ, അങ്ങയുടെ കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങയുടെ ഭാര്യ, കുഞ്ഞുങ്ങൾ, ഇവർക്ക് അങ്ങയുടെ ശുശ്രൂഷയിൽ എങ്ങനെയാണ് പ്രാർത്ഥന കൊണ്ടും ഒപ്പം എല്ലാ മേഖലകളിലും അങ്ങയെ സപ്പോർട്ട് ചെയ്യുന്നത്? പല ശുശ്രൂഷകരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം കുടുംബത്തിൽ നിന്ന് സപ്പോർട്ടില്ലായ്മയാണല്ലോ. അപ്പോൾ അങ്ങയുടെ അനുഭവത്തിൽ എങ്ങനെയാണ് കുടുംബ ജീവിതത്തെ ശുശ്രൂഷാ ജീവിതവും ഇതെല്ലാം ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? അപ്പോൾ ഞാൻ കുടുംബജീവിതത്തിലെ പ്രവേശിക്കുന്നതും എൻ്റെ ഓരോരോ പ്രാർത്ഥന, കർത്താവ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കാൻ പറ്റുന്ന ജീവിത പങ്കാളിയെ തരണമേ. നമ്മളൊരു 95 വരെയും 94 വരെയും കല്യാണത്തെക്കുറിച്ച് ചിന്തയില്ലായിരുന്നു. ഏകസ്ഥ ജീവിതം നയിച്ച് 2000 ലോകം അവസാനിക്കുമെന്നൊക്കെ ആയിരുന്നു അന്ന് എൻ്റെ ഒരു തോന്നൽ, ഒരു വിശ്വാസം അന്നത്തെ കിട്ടുന്നവര്. പക്ഷെ എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് കുടുംബജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചത്. അങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവം എന്ത് ചെയ്തു, വ്യക്തിയെ കണ്ടെത്താൻ സാധിച്ചു. അന്ന് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയായ ലിഷയെ കാണാനായിട്ട് പോയപ്പോൾ ഞാൻ അത് വർത്തമാനമൊക്കെ പറഞ്ഞ എന്നെക്കുറിച്ച് നിനക്ക് എല്ലാം തിരക്ക് അറിയുക, ശുശ്രൂഷയാണ്, മരണം വരെയും ശുശ്രൂഷ രംഗത്ത് നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹവും. ദൈവം അനുവദിച്ചാൽ പിന്നെ വേറെ ഓഫറുകളൊന്നുമില്ല. യേശു ആഹാരത്തിനുള്ള വക തരും, അല്ലെങ്കിൽ പട്ടം കിടക്കാനുള്ള കൃപ തരും. ഇതിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ബാക്കി കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അവൾക്കും അതേപോലെ ഒരു ദൈവവിളി, ഒരു പ്രചോദനം കിട്ടിയായിരുന്നു. അങ്ങനെ വിവാഹം കഴിച്ചു, ശുശ്രൂഷ ആരംഭിച്ചു. ആദ്യകാലത്ത് ഒന്നിച്ച് ശുശ്രൂഷയായിരുന്നു, പക്ഷെ എനിക്ക് പിന്നീട് മനസ്സിലായി സ്റ്റേജിൽ ശുശ്രൂഷയല്ല മറ്റൊരു ശുശ്രൂഷയാണ്. അങ്ങനെയാണ് ലിഷ നന്നായിട്ട് വരയ്ക്കും, കഥകൾ എഴുതും. അങ്ങനെ അവൾക്കായിട്ട് ദൈവകൃപയാൽ കുഞ്ഞുമാലാക ശുശ്രൂഷ ഒരു മാസിക ഇറങ്ങാനായിട്ട് ക്രിസ്റ്റീനിൽ വേദി ഒരുക്കി. അപ്പോൾ കുടുംബജീവിതമായിട്ട് ഒന്നിച്ചത് പോകാനായിട്ട് ദൈവയുടെ വരുത്തി. ഇന്നും ശുശ്രൂഷാരംഗത്ത് ഫുൾ ടൈം കൂടെ നിൽക്കുന്നു. BEd കഴിഞ്ഞാണ് ജോലിക്ക് പോകേണ്ട, അല്ല പിള്ളേരെ നിൽക്കുക, ജോലി വേണ്ടാതെ തന്നെ ശുശ്രൂഷ എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു. ഇന്നും ദൈവം അന്നന്നുള്ള ആഹാരം തന്ന് വഴി നടത്തുന്നു. പിന്നെ അതോടൊപ്പം ശുശ്രൂഷയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്തതൊക്കെ, നമ്മൾ തീക്ഷ്ണത അമിതമായ തീക്ഷ്ണതയോ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ കാണിക്കുമ്പോൾ തിരുത്തൽ തരുന്നു. ചിലപ്പോൾ ഞങ്ങൾ തമ്മിൽ വിഷയങ്ങളെക്കുറിച്ച് സംശയിച്ച ആശയം, രണ്ട് ആശയങ്ങൾ പ്രകടമാക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ വെളിച്ചത്തിൽ അതിൻ്റെ പേരിൽ വെറുപ്പോ വിദ്വേഷമോ ആണെങ്കിൽ ശുശ്രൂഷയിൽ നിന്ന് പിൻവലിക്കുകയോ അല്ലെങ്കിൽ പോകണ്ടാന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 27 ഇതുവരെയും ഒരു ശുശ്രൂഷയ്ക്കും പോകണ്ട, അല്ലെങ്കിൽ കുട്ടിക്ക് വിഷമമുണ്ട്, അങ്ങനെ ഇതുവരെയും പറഞ്ഞിട്ടില്ല. എല്ലാ ശുശ്രൂഷയ്ക്കും പോകാനും എപ്പോൾ ചെന്നാലും നമ്മൾ ശുശ്രൂഷയ്ക്ക് സമയത്തൊന്നും ചെല്ലാൻ പറ്റത്തില്ലല്ലോ. സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ദൈവകൃപയിൽ ഇന്നുവരെയും. അപ്പോൾ എൻ്റെ അപ്പം, പിതാവ്
ഞങ്ങളുടെ വീട്ടിലടിച്ചൊരു വചനമുണ്ട്, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും, അത് ഈ തലമുറയിലും നാല് മക്കൾക്കും തുടരാൻ പറ്റുന്നു. മക്കൾ ശുശ്രൂഷ രംഗത്തെല്ലാം അവർ ചെറുപ്പത്തിലായിരുന്നപ്പോൾ ഞങ്ങളുടെ അവിടെ ഏഞ്ചൽസ് ധ്യാനം ഉണ്ടായിരുന്നു. അതിന് ഫുൾ ടൈം അവർ ആ ധ്യാനമെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് സിസ്റ്റർ ജിൻസിയായിരുന്നു. അതിൻ്റെ കൂടെ ടീമിൽ ശുശ്രൂഷ രംഗത്തുണ്ടായിരുന്നു. ഇപ്പോഴവർ പഠിത്തമൊക്കെ ആയിട്ട്, പിന്നെ രണ്ടാമത്തവൾ ഇപ്പം ശുശ്രൂഷ കുറച്ചും കൂടെ താല്പര്യമുണ്ട്. അവൾ മിഷണറിയായിട്ട് ജിസ്യൂത്തിൻ്റെ ഫുൾ ടൈം കമ്മിറ്റ്മെൻ്റ് എടുത്ത് പോയിരിക്കുന്നു. ഒത്തിരി സന്തോഷം സന്തോഷേട്ടാ. ഈ കഴിഞ്ഞ 3 എപ്പിസോഡുകൾ അങ്ങ് വളരെ സന്തോഷം, വളരെ മനോഹരമായിട്ട് അങ്ങയുടെ വ്യക്തിപരമായ ജീവിതാനുഭവങ്ങൾ, അങ്ങയുടെ ആശങ്കകൾ, ഉത്കണ്ഠകൾ, മുൻപോട്ടുള്ള ദർശനങ്ങൾ ഇതൊക്കെ പങ്കുവെച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് ഒത്തിരി അറിവും അനുഭവങ്ങളും ഒക്കെ ലഭിക്കാനായിട്ട് അത് കാരണമായി തീർന്നിട്ടുണ്ട്. കർത്താവ് അങ്ങയും കുടുംബത്തെയും അങ്ങയുടെ ശുശ്രൂഷകളെയും മുൻപോട്ടുള്ള ജീവിതത്തെയും എല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നമുക്ക് നമ്മുടെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുമ്പം നമുക്കറിയാവല്ലോ, ഇന്ന് നമ്മുടെ അനേക മാതാപിതാക്കൾ അവരുടെ മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. അപ്പം നമ്മുടെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു നിമിഷം അങ്ങൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. കർത്താവ് യേശുവേ, അവിടെ കരങ്ങളിലേക്ക് എല്ലാ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, എന്നെ അനുഗ്രഹിക്കണമേ. യേശുവിനെ അറിയുവാനും കുഞ്ഞുങ്ങളൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവേ, കാലഘട്ടം ചോദിച്ച പുതിയ മുന്നേറ്റങ്ങൾ കർത്താവേ, ഒരു കാലഘട്ടത്തിൽ മിഷൻ ലീഗിലൂടെ നീ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചു, തുടർന്ന് ക്രിസ്ത്യൻ മൂവ്മെൻറ്റിലൂടെ ചേർത്ത് പിടിച്ചു, അതുപോലെയുള്ള പുതിയ പുതിയ മുന്നേറ്റങ്ങൾ കുട്ടികൾക്ക് വേണ്ടി രൂപപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുവഴി കുഞ്ഞുങ്ങളുടെ കണ്ണുനീരൊപ്പുവാൻ കുഞ്ഞുങ്ങൾ ഭാവിയുടെയും ദേശത്തിൻ്റെ എല്ലാം സഭയുടെ സമ്പത്തായി മാറി ഭാവിയിൽ ഉന്നതരായ സഭയ്ക്കും ദേശത്തിനും രാഷ്ട്രത്തിനും അനുഗ്രഹമായി തീരട്ടെ പ്രാർത്ഥിക്കുന്നു. മക്കളെ ഓർത്ത് കരയുന്ന എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമേ, ആശ്വസിപ്പിക്കണമേ. വിശുദ്ധ മോണിക്കായപ്പോലെ, അഗസ്റ്റിൻ്റെ മാനസാന്തയോട് പ്രാർത്ഥിച്ചതുപോലെ നിരന്തരം പ്രാർത്ഥിച്ച് കർത്താവേ, ഇവരോരോ മക്കളും വിശുദ്ധ അഗസ്റ്റിനെ പോലെ സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമായി തീരട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാ സർവേശ്വര എന്നേക്കും ആമേ. പ്ലീസ് കം.